ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും സമാധാനമില്ലാത്ത ദുഷ്ടത നിറഞ്ഞ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് നിത്യജീവൻ നൽകി നമ്മെ സ്വർഗീയ അവകാശികളാക്കി തീർത്ത അത്യുന്നതനായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ നമ്മുടെ ആയുസ്സിനോട് ഒരു ദിവസം കൂട്ടി തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായി 113 സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ വായിച്ച് ചിന്തിച്ച് നമുക്ക് ആരാധിക്കാം. അതിൻ്റെ 1 വാക്യം, യഹോവയെ സ്തുതിപ്പൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പൻ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. പ്രിയമുള്ളവരെ, യഹൂദന്മാർ തങ്ങളുടെ പെസഹാ പെരുന്നാളിന് മുമ്പ് പാടുന്ന പാട്ടുകളാണ് 113 സങ്കീർത്തനം തുടങ്ങി 114 സങ്കീർത്തനങ്ങൾ. അതുപോലെ തന്നെ പെസഹാ പെരുന്നാളിന് ശേഷം 115 തുടങ്ങി 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ പാടി അവർ ദൈവത്തെ അവരുടെ വിരുന്ന് അവസാനിപ്പിക്കുന്നു. അതായത് പെസഹാ പെരുന്നാളിന് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണമേശയ്ക്ക് അടുത്ത് വരുമ്പോൾ ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന കുടുംബാംഗങ്ങളോട് പ്രത്യേകിച്ച് തങ്ങളുടെ കടിഞ്ഞൂൽ പുത്രനോട് പെസഹാ പെരുന്നാളിൻ്റെ ഓർമ്മകളും മഹത്വവും വിസ്തരിച്ച് പറഞ്ഞ് യഹോവയെ സ്തുതിച്ച് തങ്ങളൊരിക്കൽ ഭക്ഷണം കഴിച്ച് അതിന് ശേഷം വീണ്ടും യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് തങ്ങളുടെ പൂർവകാലങ്ങളെ ഓർത്ത് യഹോവയെ സ്തുതിച്ച് ആരാധിക്കുന്നു. നമ്മുടെ പെസഹാ കുഞ്ഞാടായ ദൈവത്തിൻ്റെ ക്രൂശുമരണ പുനരുദ്ധാനത്തെ ഓർത്ത് യഹോവയെ സ്തുതിച്ച് ആരാധിപ്പാൻ നാം അവൻ്റെ മേശയ്ക്ക് ചുറ്റും കൂടി വരുമ്പോൾ പാട്ടുപാടി യഹോവയെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യഹോവയെ സ്തുതിപ്പിൻ അഥവാ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ 4 പ്രാവശ്യം സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് യഹോവയുടെ ദാസന്മാർ? യഹോവ തന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവമക്കളായ നാമല്ലാതെ കർത്താവിൻ്റെ ദാസന്മാരായ അത്യുന്നതനായ ദൈവത്തിൻ്റെയും അവൻ്റെ നാമത്തെയും സ്തുതിച്ച് ആരാധിപ്പാൻ ആർക്കാണ് യോഗ്യതയുള്ളത്? യഹോവയുടെ നാമം പോലെ ശ്രേഷ്ഠമായ നാമം മറ്റെവിടെയും അഥവാ ആർക്കാണുള്ളത്? സകല നാമത്തിന് മേലായ നാമം ധരിച്ച് നമ്മുടെ കർത്താവായ കർത്താവ് പെസഹാ കുഞ്ഞാട് സ്തോത്രം നമ്മുടെ പെസഹാ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു, അവൻ നമ്മുടെ പാപപരിഹാരാർത്ഥം പാപച്ചങ്ങലയിൽ നിന്ന് പാപാന്ധകാരത്തിൽ നിന്നും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് രക്ഷിപ്പാൻ പെസഹാ കുഞ്ഞാടായി തീർന്നു. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദാസനായി അടിമയായി കുരിശെടുത്ത് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി അർക്കപ്പെട്ടു. അവൻ്റെ പുണ്യാഹരക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ്, നിത്യമായ വീണ്ടെടുപ്പ് കാരണം തീർത്തു തന്നു. ഇസ്രായേൽ മക്കളെ മിസ്രയീം അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്ത് വിടുവിച്ച കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയാണല്ലോ പെസഹാ പെരുന്നാൾ. അവർ അത് ആണ്ടുതോറും ഓർത്ത് ആരാധിക്കുമ്പോൾ നമുക്ക് ദിനംതോറും ഓർത്ത് ആരാധിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയർ 2:6 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ താഴ്മയും ക്രൂശുമരണവും ഓർപ്പിപ്പിച്ചിട്ട് 9 വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മുക്കേയും മുടങ്ങുകയും എല്ലാ നാമം യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദൈവ കുഞ്ഞാടിനെ ഓർക്കുവാനും പാടിപ്പുകഴ്ത്തി അവൻ്റെ പാദത്തിൽ വീണ് സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം ഏറ്റുപറഞ്ഞ് സ്തുതിപ്പാൻ അവസരം ലഭിച്ചത് ഓർത്ത് ഹല്ലേലൂയ പാടാം, സ്തോത്രം ചെയ്യാം. 7-8 വാക്യങ്ങൾ നമ്മുടെ അവസ്ഥയല്ലേ? കുപ്പയിലും കൊഴിഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ കോരിയെടുത്ത് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തിയ ദൈവത്തെ എങ്ങനെ പാടി സ്തുതിക്കാതിരിക്കും? നമ്മെ വീണ്ടെടുപ്പാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന നമ്മുടെ കർത്താവ് ദൈവരൂപത്തിലിരിക്കെ തൻ്റെ സകല മഹത്വം ഉരിഞ്ഞു വെച്ച് ഒരടിമയായി താണിറങ്ങി ക്രൂശെടുത്ത് ദാസനായി അടിമയായി ഗോൽഗോഥാമലയിൽ രണ്ടു കള്ളന്മാരുടെ നടുവിൽ ഒരു ദുഷ്ടപ്രവർത്തിക്കാരനെ പോലെ
പിതാവിനാൽ കൈവിടപ്പെട്ടവനായി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നാൽ അറിക്കറിഞ്ഞ് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? നമുക്ക് വേണ്ടിയായിരുന്നില്ലേ? നമ്മെ നാം കിടന്ന കുപ്പയിൽ നിന്ന് കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് കരയേറ്റി നമ്മുടെ പാപക്കരകൾ കഴുകിക്കളയുവാൻ തൻ്റെ പുണ്യാഹരക്തം അവസാന തുള്ളി വരെ ഊറ്റിത്തന്നത് ഓർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാനൊക്കുമോ? പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന ആ വൻകൃപയെ ഓർക്കുമ്പോൾ മൗനമായിരിക്കാനൊക്കുമോ? പ്രിയരെ, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ നാൾതോറും നന്നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള നിന്നുയരുന്ന സ്തുതി സ്തോത്രങ്ങൾ ഇടവിടാതെ അർപ്പിച്ച് ഞായറാഴ്ച മാത്രമല്ല ദിനം തോറും മാത്ര തോറും ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേവല ഞായറാഴ്ച കപടഭക്തിയിൽ ആരാധിക്കുന്ന ആരാധന ഒരിക്കലും പിതാവും സ്വീകരിക്കയില്ല. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിൻ്റെ നാമത്തിന് തക്ക മഹത്വം വരുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് നമുക്ക് അധരഫലമാകുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെറും കൈയോടെ ആണോ നാം കർത്താവിനെ ആരാധിപ്പാൻ അടുത്ത് വന്നിരിക്കുന്നത്? ഒരിക്കലും വെറും കൈയോടെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരരുത് എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടി ഇത്രമാത്രം ഉപകാരം ചെയ്ത കർത്താവിന് കൊടുപ്പാൻ നാം വെറും കൈയോടെ ആണോ വരുന്നത്? ആഴ്ച മുഴുവനും ഒരുക്കപ്പെട്ട സുഗന്ധവർഗവുമായി 29-ാം സങ്കീർത്തനക്കാരനോടൊത്ത് ദൈവോത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വം ശക്തിയും കൊടുപ്പിൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ, വിശുദ്ധാലങ്കാരം ധരിച്ച യഹോവയെ നമസ്കരിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ അവൻ്റെ പാദത്തിൽ അർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ദൈവോത്രന്മാരായ സ്വർഗീയദൂതന്മാരോടുള്ള ആഹ്വാനമായിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കൃപയാല വിശ്വാസം മൂലം ദൈവമക്കളായിത്തീർന്ന നമ്മോടും കൂടെയുള്ള ആഹ്വാനമായി ഈ സങ്കീർത്തന ഭാഗങ്ങൾ നമുക്കെടുക്കാം. നാം കൊണ്ടുവന്നിരിക്കുന്ന ധരവലമാകുന്ന സ്തുതി സ്തോത്രങ്ങൾ സ്വീകരിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ വന്നിരിക്കുകയാണ്. ആ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ശുദ്ധഹൃദയത്തോടുകൂടെ കർത്താവ് ഭക്തിയോടും ഭയത്തോടും ഭക്തിയോടും ഹൃദയശുദ്ധിയോടും കൂടെ അധരഫലമാകുന്ന സ്തുതി സ്തോത്രങ്ങൾ പാടി ഉച്ചത്തിൽ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേ കീടുന്നേൻ മാനസം ദേഹം നിൻഹേദം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. നിൻഹീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ മഹത്വം സ്തോത്രം എൻ രക്ഷകന്, ഹല്ലേലൂയ കീർത്തന പാടും ഞാൻ കർത്താവിന്. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. നമുക്ക് നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ പാടി സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.